നേരെ നോക്കി നടക്ക് ബൈ. ഇവനെ ഇതൊരു പോലീസുകാരനെ പോണം. അളിയാ ഓടിച്ചോറും കണ്ടുപിടിച്ച്. എവിടെയാണ്? അവിടെ. അതെ അല്ലേ? എടാ ആ ഷാനവാസ് അല്ലേ തടിയൻ നമ്മുടെ വാച്ചാ. വാ അവൻ്റെ അടുത്ത് പോയിരിക്കാം, എന്തെങ്കിലും തിന്നാൻ കിട്ടും. വാ അവിടെ ഇരി. ആ കടലൊക്കെ തന്നെ ഇരുന്ന് തിന്ന്. ഹായ് ഞാൻ ഡെന്നിസ്. ആ ഇതെങ്ങോട്ടേ നോക്കണത്? പടച്ചോനെ ഉഴുന്നുവടാ. ഡെന്നിസ് അങ്ങോട്ട് നോക്കി, നേരെ അങ്ങോട്ട് നോക്കടാ, ആ മൂലക്കിലേക്ക്. കൊള്ളാം അല്ലേ? കൊള്ളാം. നിനക്കതിലേതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ആ ക്രീമ. എനിക്ക് ക്രീം കിട്ടോ? നമുക്ക് ശ്രമിക്കാന്നേ. കിട്ടിയാ ഞാനും മെഴുങ്ങും. കണ്ടില്ല അത്. നിനക്ക് കൊതി വരുന്നുണ്ടോടാ? അപ്പൊ ഇത്രയും നേരം ഈ പടയുടെ കാര്യമാണോ നീ പറഞ്ഞോണ്ടിരുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഫാദർ ചെറിയാൻ താടിക്കാടനെ സംസാരിക്കാൻ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഫാദർ ചെറിയാൻ താടിക്കാരെന്ന് കേൾക്കുമ്പോ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ താടി വെച്ച കാടനാണെന്ന് എനിക്ക് തോന്നിയേക്കാം. എന്നാ അങ്ങനെയൊന്നല്ലോ. ഈ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ആദ്യം നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയവും പ്രണയവും. രാഷ്ട്രീയം ഒഴിവാക്കാം, പക്ഷേ പ്രാഥമികമായി നിങ്ങൾ പഠിക്കുവാൻ വന്നതാണെന്ന ബോധ്യം ഒരിക്കലും കൈവിടരുത്. ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇവിടെ ആകാംക്ഷയോടെ വന്നിരുന്നിട്ടുണ്ട്. അന്ന് എന്റെ സ്ഥാനത്ത് ഇവിടെ മറ്റൊരാളായിരുന്നു. എനിക്ക് ആരായിത്തീരണം, ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ക്യാമ്പസ് എനിക്ക്. പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രളയ പ്രവാഹമാണ്. അതിനെ ചിറകെട്ടി നിർത്താൻ ആർക്കും പറ്റില്ല. ഇതൊരുമാതിരി ഫുഡായി പോയി. തടിയുള്ളവന്മാർ അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. ഓമനത്തല്ലേ? ഓമനത്വം. ഹായ് സുന്ദരിയാണോ? ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ തന്നെ പോലെ ഇരിക്കും. റിയലി? ബാക്കി സ്റ്റോറി ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഡെന്നിസും ആനും പ്രണയിക്കുന്നു. എല്ലാ പ്രണയകഥകളും ഒരേപോലെ തോന്നാമെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ തനിമയുണ്ടായിരിക്കും. എന്താടാ ഇരുന്നാ ഈ പെൺപിള്ളേരെ വിളിച്ച് നീ എന്നെ കളിയാക്കല്ലേ? ഡാ നിനക്കറിയാലോ ഫസിയ എന്റെ നല്ലൊരു സുഹൃത്താ. നിന്റെ ഈ പ്രേമം ഞാൻ കൊളാക്കേ. എന്താടാ ഇങ്ങനെ? എന്ത് ചേട്ടാ രണ്ട് പരിപ്പോട് എടുത്തേ. അതെ എന്താടാ പരിപ്പോട് കഴിച്ചിട്ട് മറ്റേ പ്രശ്നം ഉണ്ടാക്കരുതട്ടോ. ഇല്ലടാ ഞാൻ ഗ്യാസിന്റെ ഉള്ളി കഴിച്ചടാ. ആണല്ലേ? മറ്റത് ഭയങ്കര അലമ്പാണത്. അയ്യേ എന്തൊരു കിട്ടുന്ന ആറ്റാന്നറിയോ? ഇത് രണ്ടെണ്ണുള്ളൂ. ഹായ് ഫസിയ. ഹായ്. കാന്റീനിലേക്ക് അല്ലേ? ആ അതെ. അവര് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഭയങ്കര സെറ്റപ്പ്. ദാ വരുന്നുണ്ട് മറ്റേ ഫസിയ. നീ അങ്ങോട്ട് നോക്കി വിളിക്ക് കുറഞ്ഞു. പൂത്ത കാശ ഒറ്റ മോളും കെട്ടിയ പണിയെടുക്കാണ് ജീവിക്കാൻ മോനെ. നമസ്കാരം ഉണ്ട്. അതെന്റെ ഉണ്ട്. ചായ അല്ലേ? അതെ ചേട്ടാ, രണ്ട് ചായ രണ്ട് ലഡു. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. ഫസിയ, ഇതെന്റെ ഒരു ഫ്രണ്ടാ. ഹായ് അശ്വിൻ. ഫസിയ ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നേ? ഇന്ന് വരാം. വരണം. ബൈ ബൈ. ബോയ് ഫ്രണ്ട് ആണോടി? കൂടി. അവൻ ജനിച്ചപ്പോഴേ ഉള്ളതാണോ അറിഞ്ഞൂടാ. ഓ, ഇങ്ങനൊരു മടി. ഇവനെവിടെ പോണു? ഹായ് ഹായ്. കയ്യോ? കയ്യല്ല പിന്നെ. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ? കുടിച്ചു കുടിച്ചോ. എന്ത് കുഴപ്പമില്ല.